എം പി സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കപ്പെട്ടതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി രംഗത്തെത്തിയിരുന്നു. ഒരു വ്യക്തിയുടെ മണ്ടത്തരങ്ങളിൽ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കരുതെന്നും രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കണമെന്നും അനിൽ ട്വീറ്റ് ചെയ്തു. പാർട്ടി ഒരു വ്യക്തിയുടെ വിഡ്ഢിത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർത്തി രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കണം. അല്ലാത്തപക്ഷം 2024 കോൺഗ്രസ് പോകില്ല, അനിൽ ട്വീറ്റ് ചെയ്തു. രാഹുൽ ഗാന്ധിക്കെതിരായ നടപടിയിൽ പ്രതികരിച്ചുകൊണ്ടുള്ള മുതിർന്ന നേതാവ് ജയറാം രമേശിന്റെ ട്വീറ്റ് പങ്കുവച്ചുകൊണ്ടായിരുന്നു അനിലിന്റെ പ്രതികരണം. അങ്ങനെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് പല നേതാക്കളും പലതരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തിറക്കുമ്പോൾ ഒബിസി വിഭാഗത്തിനെതിരെ രാഹുൽ നടത്തിയ പരാമർശത്തെയാണ് BJP ഉയർത്തിക്കാട്ടുന്നത്. പിന്നാക്ക വിഭാഗത്തെ കൂടെ നിർത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് BJP നടത്തുന്നത്. രാജ്യവ്യാപകമായി ഈ വിഷയത്തിൽ പ്രചാരണം നടത്താൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. മോദി എന്ന പേരുള്ളവർക്കെതിരെയുള്ള പരാമർശം ഒരു സമുദായത്തിനെതിരെയാണെന്ന് BJP അഭിപ്രായപ്പെട്ടു. ഒബിസി വിഭാഗത്തെ അവഹേളിച്ചുവെന്നാണ് പാർട്ടി നടത്തുന്ന പ്രചരണം. പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് ആദ്യം ട്വിറ്ററിലൂടെ ഇക്കാര്യം പറഞ്ഞത്. പിന്നീട് കേന്ദ്രമന്ത്രിമാരായ ഭൂപേന്ദ്ര യാദവ്, അനുരാഗ് താക്കൂർ, ധർമ്മേന്ദ്ര പ്രധാൻ, വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരൊക്കെയും ഇതേ രീതിയിൽ പ്രതികരണം നടത്തി. 2019 ചൌക്കിദാർ ചോർഹേ എന്ന രാഹുലിന്റെ പരാമർശം ഉപയോഗിച്ചതുപോലെ ഇതും പാർട്ടി ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും. മോദി എന്നതൊരു സമുദായത്തെ മാത്രം സൂചിപ്പിക്കുന്ന പേരല്ല. ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ജൈനമതക്കാരിലും എല്ലാം മോദി എന്ന സർനെയിമുണ്ട്. രാഹുൽ ഗാന്ധിക്ക് അയോഗ്യത ലഭിക്കുന്ന വിധം ഈ കേസിൽ കോൺഗ്രസ് അലംഭാവം കാണിച്ചുവെന്നും BJP പറയുന്നുണ്ട്. പവൻ ഖേരയുടെ കേസിൽ ഉടനടി ജാമ്യത്തിന് ശ്രമിച്ച പാർട്ടി രാഹുലിന്റെ MP സ്ഥാനം സംരക്ഷിക്കാൻ മേൽക്കോടതിയെ സമീപിക്കുന്നതിൽ ഉപേക്ഷ കാണിച്ചുവെന്ന് അനുരാഗ് താക്കൂർ പറഞ്ഞു. മുൻമന്ത്രിയും ഗുജറാത്തിലെ സൂറത്ത് വെസ്റ്റിൽ നിന്നുള്ള BJP MLA ആണ് രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തി കേസ് കൊടുത്ത പൂർണേഷ് മോദി. താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ് പൂർണേഷ്. താനും പണ്ട് ചായ വിറ്റിരുന്നുവെന്ന് ഇത്തവണയും പ്രചാരണ വേളയിൽ അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.